ഹായ് ഹൈഡിയസ് നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് വീട്ടിലിരുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ടും ചുരുങ്ങിയ ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ പാർട്ടിയിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ ഈ റെസിപ്പി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആറ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ വലിയ ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വലിയ മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് പീൽ ചെയ്ത് കഴുകി കൊണ്ട് വന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരറ്റ് ഒന്ന് മുറിച്ചെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇതുപോലെ വട്ടത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇത് വട്ടത്തിൽ മുറിച്ചെടുത്ത ശേഷം രണ്ട് കപ്പ് ഉണ്ട് കേട്ടോ അങ്ങനെ അളവിൽ നിന്ന് എടുക്കുകയാണെങ്കിലും അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേവാൻ പാകത്തിന് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അത് നമ്മളുടെ ഈ ഒരു ക്യാരറ്റൊക്കെ ശേഷം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ലതുപോലെ വെന്ത് വരണം എന്നാലേ ഉള്ളോ ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നല്ലോണം ചൂടായതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ക്യാരറ്റ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കപ്പ് അളവിൽ പാൽപ്പൊടിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നാല് വലിയ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെയൊക്കെ ചേർക്കേണ്ടി വരും ഇനി ഇതിലേക്ക് കപ്പ് അളവിൽ തന്നെയാണ് നമ്മൾ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അഞ്ച് ഏലക്ക ചേർത്തിട്ടുണ്ട് വലിയ ഏലക്കയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതിയാകും ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഞാനിവിടെ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വലിയ തരികളുള്ള പഞ്ചസാര ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കപ്പ് ചേർത്തിട്ടുള്ളത് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ല ഫൈനായിട്ട് തന്നെ അരയണം അതിൽ ചേർത്ത എല്ലാ ചേരുവകളും നന്നായിട്ട് കിട്ടണം പിന്നെ നമ്മളിതിൽ ഏലക്ക അങ്ങനെ ചേർക്കുന്നതിന് പകരം ഏലക്ക നിങ്ങൾക്ക് പൊടിയായിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അത് നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടാണ് അത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് തയ്യാറാക്കുന്നത് അടി കട്ടിയുള്ള ഒരു സോസ് പാനിലാണ് ഇങ്ങനത്തെ പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മളിത് ചെയ്യേണ്ട ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ച ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഒരു ലൈറ്റ് യെല്ലോ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മോളിൽ ഗാർണിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയ ശേഷം മോളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് എടുത്തിട്ട് മാറ്റുകയാണ് ഇനി ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ഒരു ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇന്ന് നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ നന്നാണ് ഒന്ന് ഇളക്കി കൊടുക്കുക എയർ ബബിൾസ് ഇല്ലാതിരിക്കാനും എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ ഈവൻലി ബാറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു തട്ട് വെച്ചു കൊടുത്തിട്ട് തട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ ഈ നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിന്റെ ഈ ഒരു പാത്രം നമ്മൾ ഉണ്ടാക്കാമോ ഒന്ന് പാത്രം വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഏകദേശം സൈഡൊക്കെ ഒന്ന് കുക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഈ ഒരു മുഴുവൻ വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതിന് പകരം നമ്മളത് പകുതി കുക്കാനായി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഒരുപാട് നിങ്ങൾ കുക്കാൻ വേണ്ടി നിൽക്കേണ്ട നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് നമ്മളത് ഒരു തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം നമ്മളിത് ചെറുതായി തണുത്തതിന് ശേഷം നമ്മളിത് പാത്രത്തിൽ നിന്നൊന്ന് വിടിയിച്ചെടുക്കണം ചൂടോടുകൂടി എടുക്കണ്ട ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം എടുത്താൽ മതി അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഒന്ന് ഒന്ന് ഒരു കൈലോ എന്തെങ്കിലും കൊണ്ടൊന്ന് മോൾഡ് ചെയ്തെടുത്തിട്ട് നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടില്ലേ ഇപ്പം ഒന്നും കണ്ടില്ലേ ഒരു ഇതൊരു പെർഫെക്റ്റിലാണ് ഇത് നമ്മൾ തിരിച്ച് വീണ്ടും അതിൻ്റെ മോൾ ഭാഗം ഒന്ന് കുക്കാവണം അപ്പം നമ്മൾ തിരിച്ച് ആ സെയിം പാത്രത്തിലേക്ക് അതിനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് ഒരു ചെറിയ തീൽ വെച്ചിട്ട് മോൾ ഭാഗത്തൊന്നും കൂടി ഒരു ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മോൾ ഭാഗം നന്നായിട്ട് ആ ഭാഗത്തൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും ഇപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്യാരറ്റ് കൂംസ് അല്ലെങ്കിൽ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പം ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു രീതിയിലാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത് നമ്മൾ പുഡിങ്ങൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ടെക്സ്ചറാണിട്ടോ ഇതിന് വായിലിട്ടോ അങ്ങനെ അലിഞ്ഞ് പോകുന്ന ഒരു പോള എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഇല്ല ആ ഒരു രീതിക്കാണ് ലൈറ്റായിട്ടുള്ള മധുരമാണ് അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ്പെ ആയിരിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ നമുക്കത് ഗസ്റ്റൊക്കെ വരുമ്പോൾ പാർട്ടീസിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാം നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ പുഡിങ് ഒക്കെ കഴിക്കുമ്പം നമ്മൾ ഐസ്ക്രീമും പുഡിങ്ങും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവർ ആയിരിക്കും വരാം കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ട്രൈ കയർ നോക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും എൻഷാന്ന ക്രിസ്നാസ് റെസിപ്പിയിലൂടെ സംഘുമുട്ടാം അതുവരെയും ബൈ